ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ബി ആർഗിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് പല കുട്ടികളും ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാമിയ മില്ലിയയിലും നോർമൽ അപ്ലിക്കേഷൻ പ്രൊസീജിയർ വളരെ നേരത്തെ കഴിയാറുണ്ട്. പക്ഷെ ബി ആർക്കിൻ്റെ കാര്യത്തിൽ അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ പ്രോസ്പെക്റ്റസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ ബി ടെക്കുകാർക്കാണെങ്കിൽ എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹോൾ ടിക്കറ്റ് റിലീസിങ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ഇത് പ്രോസ്പെക്റ്റസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബി ആർക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അവരുടെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് നാറ്റി ആയതുകൊണ്ട് തന്നെ നാറ്റയുടെ സ്കോറ് 3 ചാൻസിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോറാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ തവണയും നമ്മൾ സ്കോർ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റിസൾട്ട് നാറ്റയുടെ വരുന്നിട്ട് 6 ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വരെയുള്ള ഓപ്ഷൻസ് ആയിട്ടാണ് ജാമിയ മില്ലിയയുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ബി ആർക്ക് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാറ്റിയാണ്. അപ്പോൾ നാറ്റ ക്വാളിഫൈ ആവുക, അഡ്മിഷൻ ഫോം എടുത്തിട്ട് ജാമിയ മില്ലിയയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോഴും, അത് ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഫോം ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം നാറ്റ ക്വാളിഫൈ ആകുമ്പോൾ അതിൽ സ്കോർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നാറ്റയുടെ രജിസ്ട്രേഷൻ നമ്പറും അതിനുള്ളിൽ കൊടുക്കണം. അപ്പോൾ വൺസ് അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നാറ്റയുടെ സ്കോർ സബ്മിഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഇതിൻ്റെ ബേസിലൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ നാറ്റ എക്സാം കഴിയാത്ത കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യം. കാര്യം കഴിഞ്ഞാൽ നാറ്റ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇത്രയാണ് ജാമിയ മില്ലിയയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെയായിട്ടുള്ള പ്രീവിയസ് സ്റ്റുഡൻസ് അവിടെ ഉണ്ട്, അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെയായിട്ടുള്ള സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. അപ്പോൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ അടിയിലാണ് ഈ കാണുന്നത് അപ്ലിക്കേഷൻ എന്നുള്ളത്. ലെഫ്റ്റ് കോർണറിൽ ഞാൻ ഈ കാണിച്ചിട്ടുള്ളതാണ് അപ്ലിക്കേഷൻ. അപ്പോൾ ബി ടെക്കിനടക്കമുള്ള എല്ലാ കോഴ്സസിനും അഡ്മിഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഫോമാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. നിങ്ങൾ കോഴ്സ് ആർക്കിടെക്ചർ സെലക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള നാറ്റ സ്കോർ, രജിസ്ട്രേഷൻ നമ്പർ, ഇത്തരം കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആവുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.